ബിജെപി നേതാവ് അഡ്വക്കേറ്റ് ജെ ആർ പത്മകുമാർ, വളരെ ബി ജെ പി 2024 ഇലക്ഷൻ കഴിഞ്ഞാൽ കുപ്പത്തൊട്ടിയിൽ കളയും നിതീഷിനെ, ആ രീതിയിലാണ് നേരത്തെ ഡോക്ടർ വർഗീസ് ജോർജ് പറഞ്ഞത്. അത് ബി ജെ പിയുടെ ഡിസ്ക്രിപ്ഷൻ ആണ്, അത് എന്ത് വേണമെങ്കിലും ബി ജെ പി എന്നുള്ള രാഷ്ട്രീയ പാർട്ടിക്ക് ചെയ്യാം. ഇപ്പോൾ ഈ നടക്കുന്നത് അധികാരം തുടരാൻ വേണ്ടി ബി ജെ പി നടത്തുന്ന വെറും കുതിര കച്ചവടം മാത്രമല്ലേ എന്നതാണ് ചോദ്യം. അതിപ്പോ നമുക്കറിയാമല്ലോ, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തങ്ങളോടൊപ്പം നിൽക്കുമ്പോൾ അവരെല്ലാം നല്ല മഹാന്മാരാണ്, വലിയ സോഷ്യലിസ്റ്റായിരുന്നു, മറ്റതാണ് മാർക്സിസ്റ്റാണെന്നൊക്കെ പറയും. അവർ ആ മുന്നണി സംവിധാനത്തോട് അല്ലെങ്കിൽ രാഷ്ട്രീയം വിടുമ്പോൾ അത് വളരെ മോശമാണ്, അവരങ്ങനെ ആളായിരുന്നു, ഇങ്ങനെയാണെന്ന് ഇതൊക്കെ പറയുന്ന ഒരു സ്വാഭാവികതയെ മാത്രം അതിനെ കണ്ടാൽ മതി. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 24 ഈ വർഷത്തെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് ഒരു വാക്ക് ഓവർ എന്നുള്ള നിലയിൽ തന്നെയാണ് ഞങ്ങൾ എടുക്കുന്നത്. എൻ ഡി എയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് അങ്ങനൊരു പേടിയേയില്ല, അങ്ങനൊരു പേടി തോന്നേണ്ട ഒരു കാര്യവുമില്ല. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ജയിച്ച മണ്ഡലങ്ങൾ ഞങ്ങൾ ഉറപ്പിക്കുകയും ഞങ്ങളെ കഴിഞ്ഞ 5 വർഷത്തെ കാലത്തെ ഞങ്ങളുടെ ശ്രദ്ധ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പരാജയപ്പെട്ട സീറ്റുകളിൽ എങ്ങനെ വിജയിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടുള്ള സ്റ്റഡിയാണ്. അതിന് വേണ്ടിയിട്ടുള്ള ചിട്ടവട്ടങ്ങളാണ് ഞങ്ങൾ നോക്കിയിട്ടുള്ളത്. ഞങ്ങൾ ജയിച്ച സീറ്റുകൾ നിലനിർത്തുകയും പരാജയപ്പെട്ട സീറ്റുകളിൽ എങ്ങനെ ജയിക്കാം എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടുള്ള പ്രവർത്തനമാണ് ഞങ്ങൾ നടത്തിയിട്ടുള്ളത്. അത് ഞങ്ങളുടെ ഒരു പൊളിറ്റിക്കൽ എൻജിനീയറിംഗ് ആണ്. പക്ഷെ അത് ഞങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും. ഇതുവരെയുള്ള അനുഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ അങ്ങനെ തന്നെ ഭവിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ ഒരു ആർട്ട് ഓഫ് പോസിബിലിറ്റീസാണ്. അതിപ്പോൾ ബി ജെ പിക്കായാലും കോൺഗ്രസിനായാലും മറ്റ് ആർ ജെ ഡിക്കായാലും എല്ലാവരും അങ്ങനെ തന്നെയാണ് എടുക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ആർ ജെ ഡിയും അല്ലെങ്കിൽ എൻ ഡി സഖ്യത്തെ കെട്ടുറപ്പോടെ നിർത്തി കൊടുക്കേണ്ട ചുമതലയെന്നും ഭാരതീയ ജനതാ പാർട്ടിക്കോ എൻ ഡി എക്ക് ഇല്ല. ആ മുന്നണിയിൽ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അത് ഞങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാൻ കഴിയുമെങ്കിൽ അത് ഞങ്ങൾ മാറ്റും. അത് തന്നെയാണല്ലോ എല്ലാം. ഒരേ നമുക്കറിയാമല്ലോ, കേരളത്തിൽ പരസ്പരം പോരാടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്രമാത്രം മോശമായ വാക്കുകൾ ഉപയോഗിക്കുന്ന ഒരു 2 രാഷ്ട്രീയ കക്ഷികൾ ഈ കേരളത്തിൻ്റെ അതിർത്തി കഴിഞ്ഞ് തമിഴ്നാട്ടിലേക്ക് കയറുമ്പോൾ കെട്ടിപ്പിടിച്ച് ഒരുമിച്ച് രാഹുൽ ഗാന്ധിയുടെയും നമ്മുടെ സീതാറാം യെച്ചൂരിയൊക്കെ ഫോട്ടോ വെച്ച് ഒരുമിച്ച് വോട്ട് പിടിക്കുക, ഇവിടെ വരുമ്പോൾ തെറി വിളിക്കുകയൊക്കെ ചെയ്യുന്നു. അല്ലെങ്കിൽ പറഞ്ഞോട്ടെ, അതിന് ഇതിനൊക്കെ ഇവരൊരു ഇത് കൊടുക്കുമ്പോൾ അതിനൊരു ഇത് കൊടുക്കും, മതേതരത്വത്തെ സംരക്ഷിക്കാൻ അത് നിറച്ചതാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയും. അത് അവർ തന്നെ അത് ജനങ്ങൾ അത് എത്രമാത്രം ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഈ കറണ്ട് പൊളിറ്റിക്സിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ചിത്രം. അപ്പോൾ അതുകൊണ്ട് ഇവർ പരസ്പരം തമ്മിലടിക്കുകയും മോശമായി പെരുമാറുകയും ചെയ്യുമ്പോൾ അതിനെ ശക്തിപ്പെടുത്ത അവരെ ഒരുമിച്ച് നിർത്തേണ്ട ചുമതലയൊന്നും ഞങ്ങൾക്കില്ല. ഈ നിതീഷ് കുമാറിനെ തന്നെ ഞങ്ങളെ വഞ്ചിച്ച് എൻ ഡി എ വഞ്ചിച്ചിട്ട് പോയ സമയത്ത് എന്തായിരുന്നു സ്തുതി? ഞങ്ങളേറ്റവും വലിയൊരു മുന്നണിയിലെ ഏറ്റവും വലിയ കക്ഷിയായിരുന്നിട്ട് പോലും മുഖ്യമന്ത്രി സ്ഥാനമൊക്കെ കൊടുത്ത് നമ്മളെ കൂടെ നിർത്തിയ ഒരാളായിരുന്നു നിതീഷ്. അത് കഴിഞ്ഞ് ഞങ്ങളെ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് പുറത്തു പോകുമ്പോൾ അതിനെ വലിയ ആഘോഷത്തോടെ കൊണ്ടുവന്ന് ഇന്ത്യൻ മതേതരത്വം സംരക്ഷിക്കാൻ അതിനെ ഇറങ്ങിയിരിക്കുന്നു എന്നുള്ളത് അതാണ്. അത് താങ്കൾ തന്നെ അത് പറയുന്നു നിങ്ങളോട് മോശമായുള്ള രീതിയിൽ അല്ലെങ്കിൽ ചതിച്ചിട്ട് പുറത്തുപോയ ഒരാളാണ് നിതീഷ് കുമാർ എന്നുള്ള ആ ഒരു അല്ല ഞാൻ പറഞ്ഞത് പോസിബിലിറ്റീസ് എല്ലാവരും അത് തന്നെയാണ് പറയുന്നത്. ഒരു വർഷം നിതീഷിന് വേണ്ടി ഈ വാതിൽ ഇനി ഒരിക്കലും തുറക്കില്ല എന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ പറഞ്ഞത് 1 വർഷം മുൻപ്, എൻ ഡി എയിലേക്ക് പോകുന്നതിനേക്കാൾ നല്ലത് മരിക്കുന്നതാണ് എന്ന് നിതീഷ് പറഞ്ഞത് 1 വർഷം മുൻപ്, ഒറ്റ വർഷമായിട്ടുള്ളൂ. അധികാരത്തിന് വേണ്ടിയിട്ട് ഒരു അധികാരത്തിന് വേണ്ടി എന്തും ചെയ്യും, ആരുമായി കൂട്ടുകെട്ടും. അതല്ലാതെ മറ്റു തത്വശാസ്ത്രം ഇത് ഞങ്ങൾക്ക് മാത്രം ബാധകമായ ഒരു തത്വമല്ല. നിങ്ങൾ മനസ്സിലാക്കാനുള്ളത് ഞങ്ങൾക്ക് മാത്രം ബാധകമായ ഒരു തത്വമല്ല. ഞാൻ പറഞ്ഞ ആർട്ട് ഓഫ് പോസിബിലിറ്റി സാധ്യതകൾ നിങ്ങൾക്കറിയാമല്ലോ. സി പി എമ്മും സി പി ഐയും കൂടെ പിളർന്നപ്പോ കേരളത്തിൽ വിളിച്ച മുദ്രാവാക്യം എന്താ? സി പി ഐ എമ്മനും തൊമ്മനും കമ്മ്യൂണിസ്റ്റ് അല്ല, ചേലാ ടച്ച് പണ്ടേ അല്ല, വൈകട ചെറ്റേ ചെങ്കൊടി താഴെ, പൊക്കട ചെറ്റേ മൂവർണക്കൊടി എന്ന് വിളിച്ചതാരാ? ഈ സി പി എം അല്ലേ ഇന്ന് ഈ കോൺഗ്രസിന്റെ മൂട് താങ്ങി കിടക്കുന്നത്? അപ്പൊ അത് ഞങ്ങൾ ഇന്ദിരാഗാന്ധിയെ തോൽപ്പിക്കരുത്, അത് ചെകുത്താനുമായി കൂട്ടുകൂടും എന്ന് പറഞ്ഞ പാർട്ടിയല്ലേ ഇ എം എസിന്റെ പാർട്ടി? അപ്പൊ ഇത് ഞങ്ങൾക്ക് മാത്രം ബാധകമായ ഒരു ഇക്വേഷനാണ്, ബാക്കി ആർക്കും ബാധകമല്ല എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇത് രാഷ്ട്രീയ സാധ്യതകളുടെ
കുതിരക്കച്ചവടമല്ല എന്ന് വരുന്നില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ അത് പറഞ്ഞില്ലല്ലോ, കുതിരക്കച്ചവടമാണ് എന്ന് പറഞ്ഞില്ല. ഞങ്ങൾ ആരെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി സമ്മതിക്കാൻ പറ്റില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയെ പിളർന്ന് അതിൽ നിന്ന് കുറച്ച് ആളിനെ എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്ന് വേറെ എടുക്കാൻ നിങ്ങൾ സമ്മതിച്ചോ? കുതിരക്കച്ചവടം എന്ന് പറയാം. ബീഹാറിൽ നടന്ന എന്താ? ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു മുന്നണി വിട്ടിട്ട് ഞങ്ങൾക്ക് ഈ മുന്നണിയുമായി യോജിച്ചു പോകാൻ പറ്റില്ല. എന്താ കാര്യം? നിങ്ങൾ ഈ മുന്നണി ഇപ്പോൾ ഈ പറയുന്ന ഈ മുന്നണികളുടെ എല്ലാം താല്പര്യം ഇപ്പോൾ ആർ ജെ ഡിയുടെ നിങ്ങളെന്താ രാഷ്ട്രീയ പാരമ്പര്യം പരിശോധിച്ചു? ഇത്രയും മാത്രം ക്ലിയറായി സത്യസന്ധമായ രാഷ്ട്രീയം നടത്തുന്ന കുടുംബ പാരമ്പര്യം പശ്ചാത്തലം ഇല്ലാത്ത അങ്ങനെയൊന്നും ഇല്ലാതെ എല്ലാ രാഷ്ട്രീയം മാത്രം നടക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. എല്ലാവരുടെ ലക്ഷ്യം കുടുംബം സംരക്ഷിക്കുക, അവരെ അഴിമതി നടത്താൻ കഴിയുക, അഴിമതി നടത്തുക, ഈ രീതിയിലുള്ള ചില നിലപാടുകളുമായി മുന്നോട്ട് പോകുന്നു. അതിൽ എത്രാക്കലവും കൂടെ നിൽക്കുന്ന ആർക്ക് യോജിക്കാൻ പറ്റൂല. അവർ വേറൊരു സ്ഥലത്തേക്ക് വരും. അവിടെ വരുമ്പോൾ ഞങ്ങൾ അയാളെ പരിശോധിച്ച് കീറി പരിശോധിച്ച് ഇനി നിങ്ങൾ ഒരിക്കലും പോകില്ലേ, പോവാ പോവാ, ഒരു തടസ്സമില്ല. ഇപ്പോൾ കറണ്ട് പൊളിറ്റിക്സിൽ ഞങ്ങളോടൊപ്പം വരാൻ അവർ താല്പര്യം കാണിച്ചു. ഞങ്ങളൊരു വലിയ കക്ഷിയാണെങ്കിലും ഞങ്ങൾ മഹാരാഷ്ട്രയിലും അത് തന്നെയാണ് ചെയ്തത്. ശിവസേനയ്ക്ക് മുഖ്യമന്ത്രി സ്ഥാനം കൊടുത്തു. ഇവിടെ നേരത്തെയും അങ്ങനെയാണ്, നിതീഷ് കുമാറിന് തന്നെയാണ് മുഖ്യമന്ത്രി സ്ഥാനം കൊടുത്തു. ഞങ്ങളത് കൊടുത്തു. രണ്ടര വർഷം കഴിഞ്ഞ് മുഖ്യമന്ത്രി സ്ഥാനം തിരിച്ചു കൊടുക്കേണ്ടി വരുമെന്നുള്ള ഒരു പേടി കൊണ്ട് പോലും കൂടുവിട്ട് കൂടുമാറുന്ന ഒരാളെ കൂടെ കൂട്ടുന്നതിൽ ഞങ്ങൾ ഹോണർ ചെയ്യേണ്ട കാര്യമില്ല. ഞങ്ങൾക്ക് അറിയില്ലല്ലോ ആ ധാരണ, അത് അവരുണ്ടാക്കിയതല്ലേ. അത് അത് ഞങ്ങൾ ഉണ്ടാക്കിയ ധാരണ അല്ലല്ലോ. അത് ഞങ്ങളത് ഹോണർ ചെയ്യേണ്ട കാര്യവുമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കക്ഷിയാണെങ്കിലും രണ്ടാമത്തെ കക്ഷി ഞങ്ങളുടെ മുന്നണിയിലേക്ക് വരുന്നു, അവർക്ക് മുഖ്യമന്ത്രി സ്ഥാനം കൊടുത്തു, അദ്ദേഹത്തിന് സ്റ്റേറ്റിൽ സ്വതന്ത്രമായി ഭരിക്കാനുള്ള അവസരം ഉണ്ടായി കൊടുക്കുക, അതേ ഉള്ളൂ ഞങ്ങളെ ബാധ്യത. അല്ലാതെ അദ്ദേഹം എഴുതി വെച്ചിട്ടുള്ള എഗ്രിമെന്റുകളെല്ലാം ആ വാദം വ്യക്തമാകുന്നു. ചാഞ്ചാടി നിൽക്കുന്ന നിതീഷിനെ ഒരുപാട് കാലത്തേക്ക് ലോങ് റണ്ണിലേക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ളത് 2024 തെരഞ്ഞെടുപ്പിലേക്കാണ്. അതുകൊണ്ട് തന്നെ മറ്റു ബാധ്യതയില്ല. ഞങ്ങൾക്ക് 24 വേറെ ആരെങ്കിലും വന്നാലേ ജയിക്കാൻ പറ്റുമെന്നുള്ളത് ഒരു ധാരണ. എന്തുകൊണ്ടാണ് ഈ ഇപ്പൊ ഈ മുന്നണികളെല്ലാം കൂടി ചേർന്നിട്ട് ഈ നിങ്ങൾക്കറിയാലോ CPMനെ കുറിച്ച് മമതയുടെ നിലപാട് എന്താ? തീവ്രവാദ പാർട്ടിയെന്നാ? സീറ്റ് കണക്കൊന്ന് ചോദിക്കട്ടെ. സ്വാഭാവികമായിട്ടും വലിയ വിജയം ബീഹാറിൽ കഴിഞ്ഞ തവണ ഉണ്ടായതാണ് BJP യെ സംബന്ധിച്ചിടത്തോളം. ഇനിയിപ്പോ കൂടെ നിതീഷ് വരുന്ന സാഹചര്യത്തിൽ തന്നെ ഇനി ഒരു സീറ്റാണ് ആകെ ബാക്കി പുറത്തു നിൽക്കുന്ന ഒരൊറ്റ സീറ്റിന്റെ കാര്യമാണ്. BJP ക്ക് സ്വന്തമായിട്ട് തന്നെ നിൽക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ട്. സ്വാഭാവികമായിട്ടും എൻ ഡി എയിൽ നിന്ന് ഇറങ്ങിപ്പോയ കണക്കുകൾ ബാക്കി നിൽക്കുന്നുണ്ടല്ലോ. എതിരായി നിൽക്കുന്ന ഒരു മുന്നണിയിൽ ഒരു പ്രശ്നം ഉണ്ടായി, അതിൽ നിന്ന് വിട്ടുവരുമ്പോ അല്ല നിങ്ങൾ അവിടെ പോയി നിന്നോ, ഞങ്ങൾ ഒറ്റയ്ക്ക് മത്സരിച്ചോളാം, അത് ശക്തിപ്പെടുത്തുക, അവിടെ ഇന്ത്യയെ മുന്നണിയെ ശക്തിപ്പെടുത്തുക, നിങ്ങൾ അവിടെ തന്നെ നിൽക്കണം എന്ന് ഉപദേശിക്കേണ്ട ബാധ്യതയൊന്നും ഞങ്ങൾക്കില്ല. ആൾ വന്നാൽ സ്വീകരിക്കും, അതുകൊണ്ട് ഞങ്ങൾക്ക് ഉള്ള സീറ്റ് നഷ്ടമാകുന്നുള്ളതല്ല, ഞങ്ങൾക്ക് കൂടുതൽ ഒരു നേട്ടമാവും എന്നുള്ളൊരു ചിന്ത തന്നെയാണ്. അല്ലാതെ ഇന്ത്യയെ ശക്തിപ്പെടുത്തുക, മുലയൻ സിംഗിനെ മുഖ്യമന്ത്രിയായി കൊടുക്കുക, അല്ലെങ്കിൽ മകനെ മുഖ്യമന്ത്രിയായി കൊടുക്കുക എന്നുള്ള ചോദ്യം ഞങ്ങൾക്കില്ലല്ലോ. തിരിച്ചും അവർക്കും അങ്ങനെ തന്നെയാണ്, BJP യെ മുഖ്യമന്ത്രി സ്ഥാനത്ത് എത്തിക്കുക എന്നാണ്. ഞങ്ങളുടെ ഇടയിൽ പ്രശ്നം ഉണ്ടായപ്പോൾ അന്ന് നിതീഷ് ഇങ്ങനൊരു നിലപാടെടുത്തപ്പോൾ ഈ പറയുന്ന ആരെങ്കിലും, ഈ ആദർശം പറയുന്ന ആരെങ്കിലും, അല്ല നിങ്ങൾ ചെയ്ത് തെറ്റാണ്, നിങ്ങൾ അതിൽ തന്നെ പോയി നിൽക്കണം, NDA തന്നെ നിൽക്കണം എന്ന് ഉപദേശിച്ച ആരെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ പിന്നെ അവരവർക്ക് വരുമ്പോൾ അവരവരതനുസരിച്ച് പെരുമാറുക അത്രയേ ഉള്ളൂ.